ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശാൽ പാറൂ റിവ്യൂലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സുരഭിയെ നോക്കിക്കൊണ്ട് പല്ലവി പറയുന്നു ഈ എക്സാം എഴുതാൻ പോകുന്നതേ ഇവൾക്ക് കറങ്ങി നടക്കാനുള്ള എളുപ്പ വഴിയാണ് മുത്തശ്ശ പഠിക്കാൻ പോകാതെ വീട്ടിൽ നിന്നാൽ ഇവളെ അപ്പ പിടിച്ചു കെട്ടിക്കും കറങ്ങി നടക്കാനുള്ള ലൈസൻസാ ഇവൾക്ക് പഠിപ്പും പരീക്ഷയൊക്കെ സുരഭി ചോദിക്കുന്നു എന്തിനാടി പല്ലവി ഈ നട്ട കുരുക്കാത്ത കള്ളം പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ വീട്ടിൽ ഒരു സഹായമാകും അംബിക പറയുന്നു നിനക്കേ പഠിക്കാൻ വയ്യ എന്നാൽ പഠിക്കാൻ കഴിവുള്ളവരെ ഒന്ന് ബഹുമാനിക്കടി അവളുടെ ഒരു താഴ്ത്തി കിട്ടിയ സംസാരം അഹങ്കാരി മുത്തശ്ശം പറയുന്നു അമ്മയും മോളും ഇങ്ങനെ കൊമ്പു കോർത്തു നിന്നാൽ ബസ് അതിന്റെ പാട്ടിനു പോകും നിങ്ങൾ കാരണം ഈ പാവം സുരഭിയുടെ പരീക്ഷ വെള്ളത്തിലാകും ഇത് കിട്ടി പല്ലവി പറയുകയാണ് ശരി മുത്തശ്ശ ഞങ്ങൾ ഇറങ്ങുവ ബാക്കി ഗുസ്തി തിരികെ വന്നിട്ടാകാം അങ്ങനെ അവിടെ ഒന്ന് പോകാനായി തുടങ്ങുന്ന പല്ലവിയുടെ കയ്യിലേക്ക് സഞ്ചി എടുത്തു നേരിടുകയാണ് അംബിക പല്ലവി എന്താ ഇത് സഞ്ജിയോ ഈ ഗെറ്റപ്പില് ഞാൻ എങ്ങനെ ഇത് തൂക്കിക്കൊണ്ട് പോകും അമ്മേ കഷ്ടുണ്ട് കേട്ടോ മുത്തശ്ശ ഒന്ന് പറ മുത്തശ്ശാ അംബിക പറയുന്നു എടി ഇത് ഇത്തിരി മധുരസേവയ പാർവതിക്ക് വലിയ ഇഷ്ടവാ പട്ടണത്തിൽ ഒന്നും കിട്ടില്ല നീ ഒന്ന് കൊണ്ടുപോകും പല്ലവി ചോദിക്കുന്നു പട്ടണത്തിൽ കിട്ടാത്ത സാധനങ്ങളോ അമ്മ ഏത് ലോകത്തെ ജീവിക്കുന്നത് അവിടെ എല്ലാം കിട്ടും മധുരസേവ തന്നെ പല ടൈപ്പ് കിട്ടും അറിയോ അമ്മയ്ക്ക് ഇത് ഞാൻ കൊണ്ടുപോയി വിശാൽ സാറിന് കൊടുത്താൽ സാർ എന്ത് വിചാരിക്കും എന്നെ പറ്റി അവരെല്ലാവരും മധുരസേവ കാണാതെ കിടക്കുകയല്ലേ ഒന്ന് പോടുന്ന് അച്ചപ്പും കുഴലപ്പം ഒക്കെ ഇല്ലേ അത് മതി മുത്തശ്ശൻ പറയുന്നു പല്ലവി നീ പറയുന്നത് പോലെ അവർക്ക് ചിലപ്പോഴിത് കഴിച്ചിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന രുചി അത് എത്ര കാശ് കൊടുത്താലും കടയിൽ നിന്ന് വാങ്ങുന്നതിന് കിട്ടില്ല മോളെ പലവി പറയുന്നു മുത്തശ്ശം പറഞ്ഞതുകൊണ്ട് ഈ തല്ലിപ്പൊളി സഞ്ചി ഞാൻ കൊണ്ടുപോകാം മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം മുത്തച്ഛൻ പറയുന്നോ അമ്പിക ഞാനിവിടെ ബസ് കയറ്റി വിട്ടിട്ട് വരാം ഇത് കിട്ടി മുൻചിരിച്ച് അംബിക പറയുന്നു മോളെ സുരഭി നല്ലപോലെ പരീക്ഷ എഴുതണേ പിന്നെ ഈ ഇളക്കക്കാരി ഒന്ന് ശ്രദ്ധിക്കണേ മോളെ പലവി ചോദിക്കുന്നു ആര് സുരഭിയോ അമ്മക്ക് എന്തറിയാം ഇവളെ ഞാൻ ആ സൂക്ഷിച്ചു കൊണ്ടുവരികയും കൊണ്ടുപോകുകയും ചെയ്യുന്നത് ഒരവസരം കിട്ടിയാൽ അപ്പൊ എന്നെ കുറ്റപ്പെടുത്തിക്കോണം വാടി അങ്ങനെ അവരെ അവിടെ വന്ന് പോകുമ്പോൾ അംബിക പറയുന്നു ഉദയ മ്മേ കാത്തോണെ ആദ്യമായിട്ട് എന്റെ കുട്ടി പട്ടണത്തിൽ പോകുന്നത് എന്റെ കുട്ടികളെ കാത്തോണെ ഭഗവതി അതിനുശേഷം കാണിക്കുന്നത് വിജയമ്മയും ശേഖരനും സംസാരിച്ചു കൊണ്ട് നടന്നു വരുന്നത് കണ്ട് പ്രഭാവതി പ്രതാപിനോട് പറയുകയാണ് ദൈ കണ്ടില്ലേ പ്രതാപ എന്താണോ ചെയ്തു കൂടാത്തത് അത് മാത്രമേ ചെയ്യൂ എന്ന വാശിയില്ല ചിലരിവിടെ ഗോപിയേട്ടന്റെ കാര്യം അയാള് നോക്കട്ടെ എന്നുള്ള ഓരവേശത്തിന്റെ പുറത്ത് ഞാൻ അന്ന് പറഞ്ഞതെങ്കിലും അയാളെ കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു ഇപ്പോഴും ഇല്ല പിന്നെന്തിനാ ആ കിളവി അയാളെ എഴുന്നള്ളിച്ചു അങ്ങോട്ട് പോകുന്നത് പ്രതാപൻ പറയുന്നു ചേച്ചി ചേച്ചി പാവകൾ കണ്ടിട്ടില്ലേ സംഭാഷണം ഒന്നുമില്ല എല്ലാ ആംഗ്യ ഭാഷയില്ല പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാകും അങ്ങനെ ഒരു കളിയാ അക തരങ്ങേറാൻ പോകുന്നത് കണ്ടു കാണാത്ത ആളും സംസാരിക്കാത്ത ആളും തമ്മിൽ ചേച്ചി വാ നമുക്ക് ആ പാവക്കൂത്തൊന്ന് കാണാം നല്ല രസമായിരിക്കും പ്രഭാവതി ചോദിക്കുന്നു നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ പ്രതാപ അവരുടെ പേക്കൂത്ത് കാണാനൊന്നും എനിക്ക് നേരമില്ല നീ നിന്റെ കാര്യം നോക്ക് ഇത് കേട്ട് പ്രതാപൻ പറയുന്നോ എന്റെ ചേച്ചി ഒന്നിനെ നമ്മൾ വില കുറച്ച് കാണരുത് ആറ്റംപോംബിന്റെ വലുപ്പം വളരെ ചെറുതാ പക്ഷേ അത് പൊട്ടിയാൽ ഉണ്ടാകുന്ന വിപത്ത് വലുതു ഈ ലോകം തന്നെ തീർന്നു പോകും ദേ അവരറിയാതെ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഗുണമല്ലാതെ ഒരു ദോഷവും ഉണ്ടാക്കില്ല ചേച്ചി ധൈര്യമായിട്ട് വാ വാ ചേച്ചി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ പോകുകയാണ് പ്രഭാവതിയും കൂട്ടിക്കൊണ്ട് പ്രതാപൻ തുടർന്ന് ഗോപിനാഥന്റെ അരികിലേക്ക് വന്ന വിജയമ്മ പറയുന്നു ഗോപി ചന്ദ്രൻ നിന്നെ കാണുമെന്ന് പറഞ്ഞു അതാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ബെഡിലൊക്കെ തപ്പി നോക്കി ഗോപിനാഥന്റെ കൈയിൽ പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ശേഖരൻ ഇത് കണ്ട് ഞെട്ടി ശേഖരനെ നോക്കുകയാണ് ഗോപിനാഥൻ പെട്ടെന്ന് കൈ താഴെ കിട്ടുകൊണ്ട് ശേഖരം പറയുന്നു അയ്യോ മാപ്പാക്കണം സാർ ഞാൻ വയ്യാത്ത കൈയാണെന്ന് പെട്ടെന്ന് ഓർത്തില്ല വിജയമ്മ പറയുന്നു ചന്ദ്രൻ ഇരിക്കെ എന്റെ മോൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ചന്ദ്ര അവനെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും ഈശ്വരൻ എന്തിനാ എന്റെ മോനോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശേഖരം പറയുന്നു എനിക്കെല്ലാം അറിയാം അമ്മേ ഈ നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും എത്രമാത്രം കാരുണ്യ പ്രവർത്തനങ്ങളാ സാറും ഗായത്രിയമ്മയും ചെയ്തിട്ടുള്ളത് മനസ്സിൽ നന്മയുള്ളവരെ ദൈവം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു പരീക്ഷണമാ ഇപ്പൊ ഗോപി ഗോപിസാർ നേരിടുന്നു പല സത്യങ്ങളും പുറത്തു കൊണ്ടുവരാനുള്ള പരീക്ഷണം വിജയമ്മ ചോദിക്കുന്നു സത്യങ്ങളോ ചന്ദ്രൻ എന്താ ഉദ്ദേശിച്ചത് ഈ സമയം ആതിലിന്റെ അരികിലേക്ക് വന്ന പ്രഭാവതിയും പ്രതാപനും അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ് ശേഖരൻ പറയുന്നു ഗോപി സാറിന് ഇപ്പൊ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായതും ഗായത്രിയമ്മ അകാലത്തിൽ മരണപ്പെട്ടതും എന്തുകൊണ്ടാണെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ പിന്നില് വ്യക്തമായ ഒരു കാരണമുണ്ട് സാറും ഗായത്രിയമ്മയും അവരറിയാതെ ഒരു വലിയ തെറ്റ് ചെയ്തു വലിഞ്ഞു കയറി വന്ന ചില നന്ദി കെട്ട നായ്ക്കൾക്ക് പാലും ചവും നൽകി ഊട്ടി വളർത്തി പ്രതാപൻ ചോദിക്കുന്നു നമ്മളെ ആണോ ചേച്ചി യാണ് അവസരം വന്നപ്പോൾ അതേ നായ അവരെ തിരിഞ്ഞു കടിച്ചു ആ നന്ദി കെട്ട നായ്ക്കളെ അവര് തിരിച്ചറിയാൻ വൈകി ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും ശേഖരം പറയുന്നു ആ തെറ്റിന്റെ ശിക്ഷയ ഇങ്ങനെയൊരു ദുരനുഭവത്തിന് കാരണം ഇത് കേട്ട് പ്രതാപനും പ്രഭാവതിയും ഓർക്കുകയാണ് നന്ദി കെട്ട നായ്ക്കൾക്കൊന്ന് എഴുതിയ ചെക്ക് കണ്ടത് തുടർന്ന് പ്രതാപനെയും കൂട്ടി അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ് പ്രഭാവതി ശേഖരം പറയുകയാണ് എന്റെ മനസ്സ് പറയുന്നു എന്റെ ഗോപി സാറ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് ആ നന്ദി കെട്ട നായ്ക്കളെ അദ്ദേഹം തിരിച്ചറി െന്ന് പ്രഭാവതി ചോദിക്കുന്നു താൻ എന്തൊക്കെയാണോ പറഞ്ഞു ഫലിപ്പിക്കുന്നത് ആരാ ഇവിടുത്തെ നന്ദി കെട്ട നായ്ക്കള് തനിക്ക് ഗോപിയേട്ടനെയും ഗായത്രി ദേവിയെ എങ്ങനെ അറിയാം ശരിക്കും താൻ ആരാ ശേഖരം പറയുന്നു ബുദ്ധനും ശങ്കരനും ഉത്തരം തേടിയ ചോദ്യമാണ് പ്രഭാവതി മേട ഇപ്പൊ ചോദിച്ചത് അത് സ്വയം ചോദിക്കുന്നതാകും ഏറ്റവും ഉചിതം ഞാൻ ആര് ഗായത്രി ദേവിയെയും ഗോപിനാഥൻ സാറിനെ അറിയാത്തവരായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആരും ഉണ്ടാകില്ല ഒരുപാട് സഹായങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഞാനും കൈപ്പറ്റിയിട്ടുണ്ട് എല്ലാം പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് വഴിയോ ആയിരുന്നു കാഴ്ചയുള്ളപ്പോൾ ഒന്ന് നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാ ദൈവം അതിനൊരവസരം ഉണ്ടാക്കിയത് പ്രതാപൻ പറയുന്നു എടോ കിളവ അളിയന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നതെന്നും ആരും പറയരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഈ കഥാപ്രസംഗം മതിയാക്കിയിട്ട് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക് ഇത് കേട്ട് വിജയമ പറയുകയാണ് പ്രതാപ ഗോപിയെ കാണാനാ ചന്ദ്രൻ ഇങ്ങോട്ട് വന്നത് അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ അതിന് നീ വിലങ്ങുതടിയാകാതെ പോകാൻ നോക്ക് പ്രതാപൻ പറയുന്നോ കേട്ടോ ചേച്ചി നല്ലത് പറഞ്ഞപ്പോൾ നമ്മൾ ഔട്ട് പ്രഭാവതി പറയുന്നു പരദൂഷണം കേൾക്കാൻ താല്പര്യമുള്ള ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിക്കരുത് പ്രതാപ അത് മൂടത്തമാ അവര് കഥാപ്രസംഗം നടത്തുകയോ കഥകളി ആടുകയോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ ഒടുവിൽ നിലവിളി കേൾക്കുമ്പോൾ ഓടി വരാൻ നീം ഞാനും മാത്രമേ ഉണ്ടാകൂ അപ്പൊ നമുക്ക് വരാം നീവ അങ്ങനെ പ്രഭാവതിയും പ്രതാപിനോടൊന്ന് പോകുകയാണ് ശേഖരം പറയുന്നു അമ്മേ ആ പറഞ്ഞത് കാര്യമാക്കണ്ട അസ്ഥാന ജൽപ്പനങ്ങൾ അസ്ഥിരതയുള്ളവരുടെ നാവിൽ നിന്നേ വരും സംഭവാമി യുഗേ യുഗേ വിജയമ്മ ചോദിക്കുന്നു ചന്ദ്രന് കുടുംബമൊന്നുമില്ലേ ഒന്നുമില്ലേ കാഴ്ച നഷ്ടപ്പെട്ടത് ഈ അടുത്ത കാലത്താണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ശേഖരം പറയുന്നു അമ്മ കൂടുമ്പോൾ ഇമ്പ ഉണ്ടാകുന്നതാണല്ലോ കുടുംബം എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ഇമ്പ ഉണ്ടായിരുന്നു അതെല്ലാം ജീവിതത്തിന്റെ പിന്നാമ്പുറ കഥകളാണേ ഇതെല്ലാം കേട്ട് ഗോപിനാഥൻ ഓർക്കുകയാണ് ശേഖരനെ കുറിച്ച് തുടർന്ന് ശേഖരം പറയുന്നു അവസരം വരുമ്പോൾ എല്ലാം പറയാം അങ്ങനെ ശേഖരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് തുടർന്ന് പ്രതാപൻ പറയുന്നു ഇതിപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാന്നുള്ള അവസ്ഥയിലായല്ലോ ചേച്ചി ആ കിളവൻ മണിമണി പോലെയല്ലേ പഴയ കാര്യങ്ങൾ പറയുന്നത് അയാൾക്ക് സകല കാര്യങ്ങളും അറിയാം കണ്ണില്ലെങ്കിൽ എന്താ വാചകകസരത്തിന് വല്ല കുറവുണ്ടോ പ്രഭാവതി പറയുന്നു അന്തനായ ചന്ദ്രശേഖരം പറഞ്ഞതുപോലെ ഈ വീട്ടിലെ ഉപ്പും ചോറും ധാരാളം തിന്നവനാ നിന്റെ അളിയൻ അതായത് എന്റെ പഴയ ഭർത്താവ് പ്രതാപൻ പറയുന്നു എന്തൊക്കെ തിന്നിട്ട് എന്താ ചേച്ചി ഇപ്പൊ കിടക്കുന്നത് എവിടെയാ ജയിലില് അത്രയും വലിയ സേവനമല്ലേ അളിയൻ ഈ വീടിന് വേണ്ടി കാഴ്ചവെച്ചത് പ്രഭാവതി പറയുന്നു ഏതു നിമിഷവും ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് അയാള് പുറത്തു വരും അത് ഓർക്കുമ്പോഴാ എന്റെ ഉള്ളിലൊരാളൽ പ്രതാപൻ പറയുന്നു അത് വരുമ്പോഴുള്ള കാര്യമല്ലേ ചേച്ചി ഇപ്പോഴേ അതോർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട കൂളായിട്ടിരിക്കു ചേച്ചി കൂളായിട്ടിരിക്കേ പ്രഭാവതി പറയുന്നു അങ്ങനെ കൂളാകാൻ പറ്റില്ല പ്രതാപ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം നമുക്ക് മുന്നിൽ മാത്രം ആയിരിക്കരുത് കണ്ണ് പിന്നിലും ഉണ്ടായിരിക്കണം കാരണം ശേഖരൻ ഒരു മുറിവേറ്റ വേട്ടനായയാണ് ആണ് വേട്ടനായിക്ക് കൂർ എപ്പോഴും യജമാനോട് മാത്രമായിരിക്കും അത് ഓർത്താൽ നമുക്ക് കൊള്ളാം പ്രതാപൻ ചോദിക്കുന്നോ അപ്പോ എന്താ പറഞ്ഞു വരുന്നത് ഒന്ന് തെളിച്ചു പറഞ്ഞാൽ എനിക്കും മനസ്സിലാകും എത് കിട്ടി പ്രഭാവതി പറയുന്നു പ്രതാപ അയാള് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം അയാൾ കൊല്ലപ്പെടണം അത് എങ്ങനെയായാലും വേണ്ടില്ല അത് സംഭവിച്ചിരിക്കണം അതൊരു ആക്സിഡന്റ് ആയാൽ ഉത്തമം അയാൾ ഇവിടെ എത്തിയാൽ ഭൂകമ്പം ഞാൻ പറയാതെ തന്നെ നിനക്കൂഹിക്കാമല്ലോ ഇത് കേട്ട് പ്രതാപൻ പറയുന്നു അക്കാര്യത്തിൽ ചേച്ചി പേടിക്കേണ്ട അളിയനെ ഞാൻ തട്ടിയിരിക്കും അതിനി എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും ശരി ഞാൻ അത് ചെയ്തിരിക്കും മുത്തപ്പനാണ് സത്യം ഇതെല്ലാം കേട്ട് റൂമിന് പുറത്തു നിൽക്കുന്ന ശേഖരം മനസ്സിൽ പറയുകയാണ് പ്രഭാവതി ഈ ശേഖരനെ കൊല്ലാൻ നോക്കുന്ന സമയം നീ രക്ഷപ്പെടാനുള്ള മാർഗം നോക്ക് ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നിനക്ക് രക്ഷയില്ല നിന്റെ സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു ഞാനാ നിന്റെ കാലൻ പിന്നീട് കാണിക്കുന്നത് പാർവതി മണിക്കുട്ടിനോട് പറയുന്നു ആദ്യത്തെ വീട്ടിൽ വെച്ച് തന്നെ എന്റെ കമ്മല് നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നിയതാ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തതുമില്ല അന്വേഷിച്ചതുമില്ല ഇന്ന് ജാസ്മിന്റെ കൈവശം അതിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി മണിക്കുട്ട ഞാൻ ഓടി വന്ന് ഈ റൂമിനകവും എന്റെ പെട്ടിയും ബാഗും ഒക്കെ അരിച്ചുപറക്കി നോക്കി ആ ഒറ്റ കമല് ഇവിടെ എങ്ങുമില്ല ഇത് കേട്ട് മണിക്കൂട്ടം പറയുന്നോ എങ്കിലും സംശയിക്കാൻ ഒന്നുമില്ല പാറു ആ ജാസ്മിൻ തന്നെയാ അത് മോഷ്ടിച്ചത് അത് പാറുവിന്റെ ജിമിക്ക് തന്നെയാണെന്ന് ഉറപ്പല്ലേ അപ്പോൾ പാർവതി പറയുകയാണ് അതെ എന്റെ കമല് കണ്ടാൽ എനിക്ക് തിരിച്ചറിയില്ലേ പക്ഷെ നഷ്ടപ്പെട്ടു പോയ ആ ആദ്യത്തെ കമല് എങ്ങനെ ജാസ്മിന്റെ കൈവശം എനിക്ക് മനസ്സിലാകാത്തത് മണിക്കൂട്ടം പറയുന്നു ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ എല്ലാം എല്ലാവർക്കും മനസ്സിലാകും പക്ഷെ എങ്ങനെ അത് ജാസ്മിൻ തന്നെ പറയണം പറയിപ്പിക്കണം പെട്ടെന്ന് അവർ കേൾക്കുകയാണ് ഓപ്പൺ ഓപ്പൺ എന്ന് മണിക്കൂട്ട എവിടെ നിന്ന് ഈ ശബ്ദം എന്ന് പാർവതി ചോദിക്കുമ്പോൾ മണിക്കൂട്ടം പറയുന്നു എവിടെയൊന്നാണെന്ന് അറിയില്ല പാറു പാർവതി പറയുന്നു ഇത് നിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ മണിക്കൂട്ടം പറയുന്നു എന്റെ ശബ്ദം ഇങ്ങനെയല്ല അത് കുറച്ചും കൂടി സ്വീറ്റാ വീണ്ടും അവർ കേൾക്കുകയാണ് ഓപ്പൺ ഓപ്പൺ എന്ന് പറയുന്നതായി പാർവതി സംശയത്തോടുകൂടി ഡ്രോയർ എല്ലാം തുറന്നു നോക്കുകയാണ് ആ മാജിക് ബോക്സിൽ നിന്നാണ് ഓപ്പണിനുള്ള ശബ്ദം വരുന്നത് അതിൽ ചെറുതായി ലൈറ്റ് കത്തുന്നുണ്ട് ഇത് കണ്ട് ഞെട്ടി മാജിക് ബോക്സ് കയ്യിലേക്ക് എടുത്ത് പാർവതി പറയുന്നു മണിക്കുട്ട ശബ്ദം വരുന്നത് ഈ മാജിക് ബോക്സിൽ നിന്നോ ദേ ഈ ശബ്ദം എങ്ങനെയാ നിർത്തുന്നത് മണിക്കൂട്ടം പറയുന്നു എനിക്ക് അറിയില്ല പാറു നീ ഒന്നും കൂടി ശ്രമിച്ചു നോക്ക് മാജിക് ബോക്സിലൊക്കെ തട്ടി ശബ്ദം നിർത്താനായി ശ്രമിക്കുന്ന പാർവതി പറയുന്നു എന്നെ കൊണ്ട് പറ്റുന്നില്ല മണിക്കുട്ട മണിക്കുട്ടം പറയുകയാണ് പാറു നിന്നെ കൊണ്ട് സൗണ്ട് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നീ വേഗം വിശാൽ സാറിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്ക് വിശാൽ സാർ അത് പുഷ്പം പോലെ നിർത്തു ും എനിക്ക് പോയിട്ട് എത്തിരി ജോലിയുണ്ട് അങ്ങനെ മണിക്കുട്ടനെ അവിടെ നിന്ന് പറഞ്ഞു പോകുകയാണ് മണിക്കുട്ടാന്ന് വിളിച്ച കൂടി ആ ബോക്സിൽ തട്ടിയൊക്കെ നോക്കുകയാണ് പാർവതി അതിനുശേഷം കാണിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആ പല്ലവിയുടെ അരികിലേക്ക് കാറുകൊണ്ട് നിർത്തുകയാണ് ബിപിൻ അരികിലേക്ക് വന്ന ബിബിനോട് പല്ലവി ചോദിക്കുന്നു എന്താ ബിബിൻ സാറേ ഞാൻ എത്ര നേരമായി വന്നിട്ട് കാത്തു കാത്തുനിന്നും അടുത്തു സാധാരണ ആൺകുട്ടികളാ പെൺകുട്ടികളെ ഇങ്ങനെ കാത്തു നിർത്തുന്നത് ഇതിപ്പം നേരെ പോയി എന്റെ ബസ് വരുന്നതിന് ഒരഞ്ചു മിനിറ്റ് മുമ്പെങ്കിലും ബിബിൻ സാർ വന്നു നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഇത് കേട്ട് ബിബിൻ പറയുന്നു എന്റെ പൊന്നും പല്ലവി വന്നിറങ്ങിയ ഉടനെ തന്നെ ഇങ്ങനെ കത്തിവെച്ച് കൊല്ലല്ലേ നിനക്ക് ഈ സിറ്റിയെ പറ്റി എന്തറിയാം പറ ഇവിടുത്തെ ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴെങ്കിലും എനിക്ക് എത്താൻ പറ്റിയത് മഹാഭാഗ്യം ഇങ്ങിട്ടാ അങ്ങനെ പല്ലവിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിച്ച് ബാക്ക് ഡോർ തുറന്നു കൊടുക്കുകയാണ് വിപിൻ പല്ലവി നോക്കി നിൽക്കുമ്പോൾ വിപിൻ പറയുന്നു നീ ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കി നിൽക്കാതെ കേറിയിരിക്കു പല്ലവി അപ്പോൾ പല്ലവി ചോദിക്കുകയാണ് ബാക്കിൽ ഇരിക്കാനോ ഞാൻ മുന്നിൽ വിപിൻ സാറിനൊപ്പം ഇരുന്നോളാം അങ്ങനെ കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറുകയാണ് പല്ലവി തുടർന്ന് ഡ്രൈവ് ചെയ്യുന്ന വിപിനോട് പല്ലവി ചോദിക്കുന്നു എന്തിനാ ഇത്ര സ്പീഡിൽ പോകും പതുക്കെ ഓടിക്കു വിപിൻ സാറേ നമുക്ക് ഓരോന്നും സംസാരിച്ചോണ്ട് പതുക്കെ പോകാം വിപിൻ ചോദിക്കുന്നു സ്പീഡ് പേടിയാണല്ലേ അതങ്ങ് പറഞ്ഞാൽ പോരെ അല്ല നിന്റെ കൂട്ടുകാരി വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ കക്ഷി എവിടെ പല്ലവി ചോദിക്കുന്നു ആര് സുരഭിയോ അവൾക്കൊരു പരീക്ഷയുണ്ട് പരീക്ഷ കഴിഞ്ഞ് നേരെ വീട്ടിൽ പൊക്കിയോളം പറഞ്ഞിട്ടുണ്ട് അവളുടെ ഫോൺ ഇങ്ങ് വാങ്ങിച്ചു ഇനി എപ്പ വേണമെങ്കിലും വിപിൻ സാറിന് എന്നെ വിളിക്കാം എനിക്ക് വിപിൻ സാറിനെയും വിളിക്കാം നിന്റെ ഫോൺ ഇതുവരെ ശരിയായില്ലേന്ന് വിപിൻ ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ് ഇഷ്ടപ്പെട്ട നമ്പർ മാത്രം ഇതുവരെ കിട്ടിയില്ല സാറിന്റെ നമ്പറിന്റെ അവസാനത്തെ അക്കം മാത്രം മാറി കിട്ടണം ഒരു കടയിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ബിപിൻ പറയുന്നു നേരിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഇനിയും ഫോണിൽ കൂടിയും ഈ കത്ത് ഞാൻ സഹിക്കണോ പല്ലവി ചോദിക്കാണ് എന്താ ബിപിൻ സാറെ പെറുപിറുക്കുന്നത് എന്നെ പറ്റിയാണോ ബിപിൻ പറയുന്നോ അതെ നിന്നെ പറ്റി തന്നെയാ അതെങ്ങനെ മനസ്സിലായി നീ എപ്പോഴാ തിരിച്ചു പോകുന്നെന്ന് ചിന്തിക്കുകയായിരുന്നു പല്ലവി പറയുന്നോ ഞാൻ ഇവിടെ വന്ന് കാല് കുത്തിയില്ല അതിനു മുമ്പ് തിരിച്ചു പോകുന്നത് എപ്പോഴാണെന്നാണോ ചിന്തിക്കുന്നത് കഷ്ടം തന്നെ ബിപിൻ സാറെ ബിപിൻ പറയുന്നോ അങ്ങനെ അല്ല പല്ലവി നീ എപ്പോഴാണ് തിരികെ പോകുന്നറിഞ്ഞാലേ എനിക്ക് ഫ്രീ ആകാൻ പറ്റൂ നിന്നെ ഡ്രോപ്പ് ചെയ്യണ്ടേ പല്ലവി പറയുന്നു അത് വേണം അതിനുമുമ്പ് എനിക്ക് ബിപിൻ സാറിന്റെ കൈയും പിടിച്ച് ഈ സിറ്റി മുഴുവൻ കറങ്ങി കാണണം പൂന്തോട്ടങ്ങള് കാഴ്ച ബംഗ്ലാവ് അങ്ങനെ അങ്ങനെ കാഴ്ചകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പുഞ്ചിരിച്ച കൂടി പല്ലവി ബിപിന്റെ കൈയിലേക്ക് പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റുകയാണ് ബിപിൻ പല്ലവി കൂടി വിപിനെ നോക്കുന്നു ഈ സമയവും ഓപ്പൺ ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാജിക് ബോക്സിൽ നോക്കി നിൽക്കുകയാണ് പാർവതി സൗണ്ട് നിർത്താൻ ശ്രമിക്കുന്നുവെങ്കിലും നിർത്താൻ കഴിയുന്നില്ല അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് मैं चैनल